ഹായ്. കിടിലന്മാരും കില്ലാടികളും കിടുക്കാച്ചികളുമായ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്ക് തൊടുപുഴക്കാരൻ സിവിൽ പോലീസ് ഓഫീസർ സി കെ മഹേഷിന്റെ നല്ല നമസ്കാരം. നമുക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുറച്ചു നേരം, ഇച്ചിരി നേരം, കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ അങ്ങ് കൂടാം. നിങ്ങൾ റെഡിയാണോ? അറിവ് റെഡി, ഉറക്കെ പറയണം. അറിവ് റെഡി, ഉറക്കെ പറഞ്ഞാൽ പോരാ, ഉറച്ചു പറയണം. അറിവ് റെഡി, ഉറച്ചു പറഞ്ഞാൽ പോരാ, കണ്ണിൽ നോക്കി പറയണം. അറിവ് റെഡി. അപ്പൊ ഒരു കാര്യം എങ്ങനെ പറയണം? ഉറക്കെ പറയണം, ഉറച്ചു പറയണം, കണ്ണിൽ നോക്കി പറയണം. ആർ യു റെഡി? യെസ്, ഐ എം ഷുവർ യു ആർ റെഡി. അപ്പൊ നമുക്ക് നമ്മളുടെ കുറച്ചു നേരത്തെ ചെറിയ ചെറിയ നുറുങ്ങായിട്ടുള്ള കൂട്ടുകെട്ടുകളും വർത്തമാനങ്ങളും കഥകളും കവിതകളുമായി നമ്മളുടെ ക്ലാസ് ആരംഭിക്കാം. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അജയ് വേണു പെരിങ്ങാശ്ശേരി എന്ന അധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്. ആ കവിത നിങ്ങളൊന്ന് കേട്ടു നോക്കുക. കവിത ചൊല്ലി കവിത ചൊല്ലി കനലരിക്കണം, കനലരിച്ച് കനലരിച്ച് കനവരിക്കണം, കനവരിക്കുമ്പോഴൊക്കെ കൈപിടിക്കണം, കൈപിടിച്ച് കൈപിടിച്ച് കുതി കുതിക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ കവിതയുടെ അവസാനത്തെ ലൈനൊന്ന് ശ്രദ്ധിച്ചേ. കൈപിടിച്ച് കൈപിടിച്ച് കുതി കുതിക്കണം, കൈപിടിച്ച് കൈപിടിച്ച് കുതി കുതിക്കണം. എങ്ങനെ കുതിക്കണം? എന്തിനു കുതിക്കണം? ഉയരാൻ, വളരാൻ, നേടാൻ, നന്നാവാൻ. അങ്ങനെ ചക്രവർത്തിയുടെ സിംഹാസനത്തിൽ പുഞ്ചിരിയോടുകൂടി ഈ ജീവിതത്തിൽ വിരാജിച്ചിരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ കൈപിടിച്ച് കുതി കുതിക്കേണ്ടത്. അറിവ് റെഡി. കൈപിടിച്ച് കുതി കുതിക്കുവാൻ, ജയിക്കുവാൻ, നേടുവാൻ, വളരുവാൻ, ഉയരുവാൻ, നന്നാകുവാൻ അറിവ് റെഡി എങ്കിൽ, അങ്ങനെ റെഡിയാകണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അഞ്ച് കാര്യം മനസ്സിലാക്കണം. ഒരു വ്യക്തി തന്റെ ജീവിതത്തിന്റെ യാത്രയിൽ വിജയത്തിന്റെ സോപാനങ്ങളിലേക്ക് ഉയർന്നു പോകുവാൻ അവനുണ്ടായിരിക്കേണ്ട അഞ്ച് കഴിവുകൾ, അഞ്ച് ക്വാളിറ്റികൾ. അത് കേൾക്കുക, അത് പഠിക്കുക, അത് മനസ്സിലാക്കുക. അത് പഠിച്ചാൽ, കേട്ടാൽ, മനസ്സിലാക്കിയാൽ ഉറപ്പ് വിജയം ഈ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകും. ആർ യു റെഡി? ഒരു കഥയുണ്ട് കേട്ടോ, ഒരു കഥയുണ്ട് കേട്ടോ, ആമയുടെയും മുയിലിന്റെ ഒരു കഥ. ഓ, നിങ്ങളിപ്പോ പറയുന്നുണ്ടാവും ഈ കഥയൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്, ഈ കഥയൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്, ഇതൊക്കെ കേട്ട് കേട്ട് പഴകിയ കഥയല്ലേ മാഷേ, എന്തിനു പിന്നെയും പറയണോ? ഇല്ല, ഓരോ കഥയിലും നമ്മൾ അറിയേണ്ട ഒരുപാട് ഒരുപാട് സാരോപദേശങ്ങളുണ്ട്. പണ്ട് പണ്ട് ഒരു കാട്ടില് ഒരാമയും ഒരു മുയലും കൂട്ടുകൂടി ഇങ്ങനെ പാട്ടുപാടി കാട്ടിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുമായിരുന്നു. ഏറെ ദിനങ്ങൾ അങ്ങനെ കടന്നുപോയി. അങ്ങനെ ഒരിക്കൽ ഒരു ദിവസം രാവിലെ ആമയും മുയലും പാട്ടുപാടി കൂട്ടുകൂടി ഒരു പകലില് പകൽ വെളിച്ചത്തിൽ സന്തോഷത്തോടെ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എന്തോ പറഞ്ഞ് രണ്ടുപേരും കൂടെ ഒരു വാക്ക് തർക്കമുണ്ടായി. വാക്ക് തർക്കമുണ്ടായാൽ എന്ത് സംഭവിക്കും? ഓർക്കുന്നു, തൊമ്മനും മക്കളും സിനിമയിൽ വാക്ക് തർക്കമുണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു എന്ന്? എന്ത് സംഭവിച്ചു? ശ്രീ മമ്മൂട്ടി സാറും ശ്രീ ലാൽ സാറും അഭിനയിച്ച കഥാപാത്രങ്ങൾ ചണ്ട കൂടി, ബഹളം കൂടി, അടിപിടി കൂടി. പക്ഷെ ഇവിടെ ആമയും മുയലും വാക്ക് തർക്കമുണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആമ മുയലിനോട് പറഞ്ഞു, കേട്ടോ, ഈടാ മുയലെ, നീ തീരുമാനിച്ചു നമ്മളുടെ വാക്ക് തർക്കത്തിൽ എന്താണ് ഏതാണ് ശരിയെന്ന്, നിനക്ക് നിനക്ക് തീരുമാനിക്കാം. അപ്പൊ നമ്മളുടെ മുയല് ആമയെ നോക്കിയിട്ട് പറയാണ്, ഈടാ മുയലെ, ഞാൻ പറഞ്ഞതാണോ നീ പറഞ്ഞതാണോ ശരിയെന്നറിയാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഓട്ട മത്സരം നടത്താം. നോക്കൂ, ഒരോട്ട മത്സരം നടത്താം. മുയല് ആമയോട് പറയാണ്, ഓട്ട മത്സരം നടത്താം. എന്തായിരിക്കും മുയലും ആമയും കൂടെ ഓട്ട മത്സരം നടത്തിയാൽ? നിങ്ങൾക്കറിയാം മുയലും ആമയും കൂടെ ഓട്ട മത്സരം നടത്തിയാൽ എന്തായിരിക്കും? നിങ്ങൾക്കറിയാം. നോക്കൂ, മുയലിനെ കാണണം, വെള്ളാരം കല്ലുപോലെ കണ്ണുള്ള മുയൽ, നല്ല സുന്ദരമായ കുപ്പായമിട്ട മുയൽ, ചാടി 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 എത്ര ദൂരേക്ക് വേണമെങ്കിലും എത്താവുന്ന മുയൽ, നിലാവുള്ള രാത്രിയിൽ ആകാശത്തെ ചന്ദ്രനിലും മുയലിനെ കാണാമെന്ന് നമ്മളുടെ പഴമക്കാർ പറയുന്ന ആ മഹാനായ മുയല് പറയുകയാണ്, നമുക്ക് ഒരു ഓട്ടമത്സരം നടത്താം. പാവമാമ, പാവമാമ, മുതുകത്ത് കൂനുള്ള, മുതുകത്ത് വീടുള്ള, കണ്ടാൽ ചന്തമില്ലാത്ത പാമ്പിന്റെ പോലെ മുഖമുള്ള ആമ ഈ വെല്ലുവിളി കേട്ടപ്പോ പറയുകയാണ്, മക്കളെ, പാവാമ പറയുകയാണ്, മുയലിനോട് പറയുകയാണ്. എന്താ പറഞ്ഞത്? ഹേ മുയലെ, ആമ നെഞ്ചത്ത് കൈവച്ച് പറയുകയാണ്, ഹേ മുയലെ, ഓട്ടത്തിൽ കേമനായ ചീറ്റപ്പുലിയെ പോലും ഒടിച്ചു തോൽപ്പിക്കാൻ ഈ ആമയ്ക്ക് ആത്മവിശ്വാസമുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആമ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ.
ഓട്ടത്തിൽ കേമനായ ചിറ്റപ്പുലിയെ പോലും ഒടിച്ചു തോൽപ്പിക്കുവാൻ ഈ ആമയ്ക്ക് ആത്മവിശ്വാസമുണ്ട്. എന്റെ മുമ്പിലിരിക്കുന്ന പുഞ്ചിരി തൂക്കുന്ന മുഖമുള്ള കൂട്ടുകാരെ, നീ ജയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഉണരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിനക്ക് വേണ്ടത് തുടിക്കുന്ന ജ്വലിക്കുന്ന ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം ഉണ്ടാ? എത്ര പേർക്ക് പറ്റും തന്റെ മുഖത്തോട്ട് നോക്കിയിട്ട്, കണ്ണാടിയിൽ പോയിട്ട് തന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ഞാൻ മിടുക്കനാന്ന് പറയാൻ എത്ര പേർക്ക് ആത്മവിശ്വാസമുണ്ട്? ഞാൻ സുന്ദരനാന്ന് പറയാൻ എത്ര പേർക്ക് ആത്മവിശ്വാസമുണ്ട്? പറയാൻ പറ്റണം. നിങ്ങൾക്ക് വീടില്ലാതിരിക്കട്ടെ, മാതാപിതാക്കൾ ചിലപ്പോൾ ഇല്ലാതിരിക്കട്ടെ, സഹോദരങ്ങളോ ബന്ധുജനങ്ങളോ ഇല്ലാതിരിക്കട്ടെ, സമ്പത്തില്ലാതിരിക്കട്ടെ, പക്ഷേ നിനക്ക് ലോകത്തോട് നോക്കി ഞാൻ മിടുക്കനാണെന്ന് പറയാൻ ചെങ്കുറ്റമുണ്ടെങ്കിൽ, നിനക്ക് ലോകത്തോട് നോക്കിയിട്ട് ഞാൻ ആത്മവിശ്വാസമുള്ളവനാണെന്ന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ, നീ തീരുമാനിക്കും നിന്റെ വിധി. നിനക്ക് പറയാൻ പറ്റണം എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഐ ആം ദ ഗിഫ്റ്റഡ്, ഐ ആം ദ പെർഫെക്റ്റ് ആൻഡ് ഐ ആം ദ ബെസ്റ്റ് എന്ന് പറയാനുള്ള ആ ധൈര്യമുണ്ടെങ്കിൽ, ആ ചൊടിയുണ്ടെങ്കിൽ, ആ ചുണയുണ്ടെങ്കിൽ, നീ തീരുമാനിക്കും നിന്റെ വിജയം. പ്രിയപ്പെട്ട മക്കളെ, മിടയിൻ തെലണർ പറഞ്ഞിട്ടുണ്ട്, ഉയർന്നു പറക്കുന്നവർക്കായി ഉയരമുള്ള മരച്ചില്ലകൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. ജീവിതത്തിന്റെ യാത്രയിൽ പലരും കുറച്ചേ പറക്കാറുള്ളൂ, ചിലർ കുറച്ച് ഉയർന്ന് മാത്രമേ പറക്കാറുള്ളൂ. പക്ഷേ ഉയർന്നു പറക്കുന്നവർ, അത് വിജയിക്കുന്നവർ മാത്രമാണ്, അവർക്ക് വേണ്ടി മാത്രമാണ് ഉയരമുള്ള മരച്ചില്ലകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ ഉയർന്നു പറക്കാനിരിക്കുന്ന ചേഞ്ച് ലീഡേഴ്സാണ്. ആ ചേഞ്ച് ലീഡേഴ്സിന്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് മിനിങ്ങിന്റെ ആ മിന്നുന്ന മിന്നൽ വെളിച്ചം പോലെ ഉണ്ടായിരിക്കേണ്ടത് തുടിതുടിക്കുന്ന ജ്വലിക്കുന്ന ആത്മവിശ്വാസമാണ്. റൈറ്റ്? അപ്പൊ നമ്മുടെ ആമ കഥയിലേക്ക് തിരിച്ചു വരാം. മറന്നുപോയോ കഥ? കഥയിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ആമ പറഞ്ഞു റെഡിയാണ്, ഞാൻ ഓട്ടമത്സരത്തിന് തയ്യാർ. അങ്ങനെ ആമയും മുയലും ഓട്ടമത്സരത്തിന് തയ്യാറായി. രണ്ടുപേരും തീരുമാനിച്ചു എവിടം വരെ ഓടണം. നമ്മുടെ സ്കൂളില് ഓട്ടമത്സരത്തിന് മാഷുമാരും നമ്മൾ നിൽക്കുന്നിടത്ത് ഒരു ചോക്കിന്റെ വരയിടും, 100 മീറ്റർ അപ്പുറം ഒരു ചോക്കിന്റെ കുറച്ച് പൊടിയിട്ട് ഒരു വരയിട്ട് വെക്കും, എന്നിട്ട് അവർ റെഡിയാണെന്ന് പറഞ്ഞ് വിസിലടിക്കും, നമ്മൾ ഓടും. പക്ഷെ കാട്ടിലങ്ങനെ ആരാ ഉള്ളത്? രണ്ടുപേരും കൂടി എവിടം വരെയാണ് ഓടേണ്ടത്? രണ്ടുപേരൂടെ തീരുമാനിച്ചു. അവസാനം അവർ മനസ്സിലാക്കി, തീരുമാനിച്ചെത്തി, ഒരേ തീരുമാനത്തിലെത്തി. എവിടം വരെ ഓടണം? എന്നും വെള്ളം കുടിക്കാൻ പോണ, എന്നും വെള്ളം കുടിക്കാൻ പോകുന്ന കുളത്തിന്റെ കരയിൽ ഒരു അത്തിമരം. ആ അത്തിമരത്തിന്റെ മൂട്ടില്, അത്തിമരത്തിന്റെ ചോട്ടില് ആരാദ്യം എത്തുമോ അവർ ജയിക്കും. രണ്ടുപേരും തീരുമാനിച്ചു. പ്രിയപ്പെട്ട മക്കളെ, മുയലിന്റെയും ആമയുടെയും മനസ്സിൽ അത്തിമരത്തിന്റെ മൂടെന്നുള്ള സുന്ദരമായ ലക്ഷ്യമുണ്ട്. എന്താണുള്ളത്? സുന്ദരമായ സ്വപ്നമുണ്ട്. എന്റെ മുമ്പില് എന്നെ കേട്ടിരിക്കുന്ന ടീനേജേഴ്സായ നിങ്ങളുടെ മനസ്സിലും പല സ്വപ്നങ്ങളുമുണ്ട് ഇല്ലേ? ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, മറിച്ച് ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നമെന്നാണ് APJ അബ്ദുൽ കലാം സാറിന്റെ വാക്കുകൾ. പക്ഷെ നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്ത ടീനേജ് പ്രായത്തിലെ ചെറിയ സ്വപ്നങ്ങളിലെ ഞാനും ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി, ആ സ്വപ്നത്തിന്റെ കഥയാണോ പറയണേ? ആ സ്വപ്നത്തിന്റെ കഥയല്ല, ആ സ്വപ്നത്തിന്റെ കഥയുടെ പിന്നാലെ പോയി അതോ മുയലിന് പറ്റണം എന്നാന്ന് ഇപ്പൊ പറഞ്ഞുതരാട്ടോ. പക്ഷേ ഇവിടെ ആമയ്ക്കും മുയലിനും ഒരു ലക്ഷ്യമുണ്ട്, അത്തിമരത്തിന്റെ മൂടെന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഓടിയെത്താൻ അവർ തീരുമാനിച്ചു. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിലും നമുക്കും വേണ്ടത് മനോഹരമായ, സുന്ദരമായ, ഉദാത്തമായ ലക്ഷ്യമാണ് പ്രിയപ്പെട്ടവരെ, സ്വപ്നമാണ് പ്രിയപ്പെട്ടവരെ. നമ്മളുടെ ഈ കഥ പറച്ചിൽ കഴിയുമ്പോൾ സ്വപ്നങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത മക്കളുണ്ടെങ്കിൽ ചാടി എഴുന്നേറ്റൊരു വെള്ള പേപ്പർ എടുത്ത് നിറമുള്ള പേനയിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെക്കണം, ഞാൻ വലുതാകുമ്പോൾ ആരായിത്തീരുമെന്ന്. എന്താണ് എന്റെ സ്വപ്നം? സൈനിസ്റ്റ്? എന്താണ് എന്റെ സ്വപ്നം? പൈലറ്റ്? എന്താണ് എന്റെ സ്വപ്നം? സിവിൽ സർവന്റ്? നിങ്ങൾ എഴുതി വെക്കുക എന്താണ് എന്റെ സ്വപ്നം എന്ന് എഴുതി വെക്കുക. അങ്ങനെ അത്തിമരത്തിന്റെ മൂടെന്നുള്ള ലക്ഷ്യമുള്ള ആമയും മുയലും ഓട്ടമത്സരത്തിന് തയ്യാറായി, റെഡിയായി നിന്നു. ആകാശത്തോടെ പാറിപ്പറന്ന് വന്ന ഒരു കുയിൽ വന്ന് വിസിലടിച്ചു. രണ്ടുപേരും ഓടടാ ഓട്ടം, 4 ചാട്ടം ചാടി. മുയലൊരുപാട് മുന്നിലെത്തി. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, സ്വപ്നങ്ങളിൽ നിന്ന് മാറരുത്, സ്വപ്നങ്ങളിൽ നിന്ന് കണ്ണെടുക്കരുത്, സ്വപ്നം ശരിയായ സ്വപ്നമായിരിക്കണം. അങ്ങനെ മുയൽ 4 ചാട്ടം ചാടി ഒരുപാട് മുന്നിലെത്തിയപ്പോൾ വഴിവക്കില് ഒരു കഴുത തട്ടുകടയിൽ കട്ടൻ കാപ്പി വിറ്റുകൊണ്ടിരിക്കുന്നു. ആ തട്ടുകടയിൽ കട്ടൻ കാപ്പി വിൽക്കുന്ന കടയില് റേഡിയോയിൽ FM ഒരു പാട്ട് കേൾക്കുന്നു, കണ്ണും കണ്ണും
തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. യശശരീനായ ശ്രീ ജയൻ സാർ അഭിനയിച്ച സിനിമയിലെ സുന്ദരമായ പാട്ട് കേട്ടപ്പോൾ മുയലിന്റെ മനസ്സിലും മോനെ മനസ്സിൽ ലഡുപൊട്ടി. മുയലിന്റെ മനസ്സിലും അവന്റെ കൂട്ടുകാരിയെ കുറിച്ചുള്ള ചിന്ത വന്നു. അവന്റെ സ്വപ്നങ്ങൾ അവൻ മറന്നു, അവന്റെ ലക്ഷ്യങ്ങൾ അവൻ മറന്നു. അവൻ മറ്റ് സ്വപ്നങ്ങളിലേക്ക് വഴുതി മാറി. കട്ടൻ കാപ്പി കുടിച്ച് പാട്ട് കേട്ടുകൊണ്ട് സുന്ദരമായി സ്വപ്നം കണ്ടു കിടന്നു, കണ്ണടച്ചു കിടന്നു. കണ്ണടച്ച് സ്വപ്നം കണ്ടു കിടക്കുമ്പോൾ എന്ത് സംഭവിക്കും? പാവം മുയൽ കൂർക്കം വലിച്ചുറങ്ങിപ്പോയി. ഓർക്കുക, സ്വപ്നങ്ങളിൽ നിന്ന് കണ്ണെടുത്താൽ പരാജയത്തിലേക്കായിരിക്കാം യാത്ര എന്നത് വാസ്തവമാണ്. അങ്ങനെ നമ്മുടെ മുയൽ സുഖമായി ഉറങ്ങുമ്പോഴോ നമ്മുടെ ആമയിലേക്ക് തിരിച്ചു വരാം. പാവമാമ, കുഞ്ഞാമ, മുതുകത്ത് കൂനുള്ള, മുതുകത്ത് വീടുള്ള, കണ്ടാൽ ചന്തമില്ലാത്ത പാമ്പിനെ പോലെ മുഖമുള്ള ആമ, മക്കൾ ഓർത്തു വെക്കണം, നല്ല ലക്ഷ്യബോധമുള്ള, നല്ല ആത്മവിശ്വാസമുള്ള ആമ. ആ ആമ തന്റെ ശരീരത്തിലെ ഊർജത്തെ മുഴുവൻ നാല് കാലുകളിലേക്കും ആവാഹിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്തിരുകയാണ്. ഇതാണ് പോയിന്റ്, കഠിനാധ്വാനം ചെയ്തിരുകയാണ്. എന്താണ് പറഞ്ഞത്? ഹാർഡ് വർക്ക് ചെയ്തിരുകയാണ്. അതെ, നമ്മളുടെ ആത്മ കഠിനാധ്വാനം ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തിരുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ള, വിജയിച്ചിട്ടുള്ള മനുഷ്യരോട് ചോദിച്ചു നോക്കൂ, ഓ സാർ ഇത്രയും രക്ഷപ്പെട്ടത് മഹാഭാഗ്യമുള്ളത് കൊണ്ടായിരിക്കാം. ആരും പറയില്ല ജീവിതത്തിൽ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭാഗ്യം കൊണ്ടല്ല. രക്ഷപ്പെട്ട മനുഷ്യരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവർ രക്ഷപ്പെട്ടിട്ടുള്ളത് കഠിനാധ്വാനം ഒന്നുകൊണ്ടു മാത്രമാണ്, ഹാർഡ് വർക്ക് കൊണ്ടു മാത്രമാണ്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നവരാണോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു ദിവസം ഞായറാഴ്ച വീട്ടിൽ നിങ്ങൾ ഇരിക്കുകയാണ്, തിങ്കളാഴ്ച സയൻസിന്റെ പരീക്ഷ ഉണ്ടെന്ന് വിചാരിക്കുക. ഞായറാഴ്ച വീട്ടിൽ ഇരിക്കുമ്പോൾ ബാഹുബലി സിനിമ വരണം. അമ്മയുടെ അച്ഛൻ്റെ ബന്ധുക്കളുടെ സഹോദരങ്ങളുടെ അടുത്തിരുന്ന് ബാഹുബലി സിനിമ കാണുമ്പോൾ വീട്ടിലുള്ള മുതിർന്നവർ പറയുകയാണ്, ഡാ ചെറുക്ക, നാളെ നിനക്ക് സയൻസിന്റെ പരീക്ഷ ഉണ്ടായിട്ട് സിനിമ കണ്ടോണ്ടിരിക്കുകയാണോ, പോയി പഠിക്കുക. നമ്മളെ അവർ ചെവിയിൽ ഒരു തിരുമം വെച്ച് തന്ന് ഏൽപ്പിച്ചു വിടും. അങ്ങനെ മുറിയിൽ പോയി ബാഹുബലി സിനിമയുടെ ശബ്ദമെങ്കിലും കേൾക്കാൻ വേണ്ടി ഇരുന്നുകൊണ്ടിരിക്കണം നമ്മൾ. മനസ്സവിടെയും ശരീരം ഇവിടെയുമായിട്ട് നമ്മളിരിക്കുന്ന സമയത്ത് ടി വിയുടെ അടിയിൽ ഇങ്ങനെ വാർത്ത എഴുതി വരിക കേട്ടോ, തിങ്കളാഴ്ച മഴ പ്രമാണിച്ച് അവധിയാണെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു, ബഹുമാനപ്പെട്ട ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ആരോ സിനിമ കണ്ടോണ്ടിരുന്ന ഒരു വിളിച്ചു പറയാണ്, ഡാ തിങ്കളാഴ്ച നാളെ അവധിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി പുസ്തകം തുറന്നു വെച്ചിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യും? ഒറ്റച്ചാട്ടം. എവിടെ? ടി വിയുടെ മുമ്പിൽ. റൈറ്റ്. ചുമ്മാതാണോ ചിലരെങ്കിലുമൊക്കെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോണത്? പക്ഷെ ജയിക്കുന്നവരെന്ത് ചെയ്യും? എന്ത് സംഭവിച്ചാലും ശരി, അവരുടെ ദൃഷ്ടി എന്ന് പറയുന്നത് ലക്ഷ്യത്തിലേക്ക് മാത്രം വെച്ചിട്ട് കഠിനമായി, അതികഠിനമായി അധ്വാനിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മളുടെ പ്രിയപ്പെട്ട ആമ, മിടുക്കനായ ആമ, തന്റെ നാല് കാലുകളിലേക്ക് ഊർജത്തെ ആവാഹിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്തിരിക്കുകയാണ്. മക്കൾ ഓർത്തു വയ്ക്കണം, ജീവിതത്തിൽ ജയിക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് കഠിനാധ്വാനം എന്ന് മാത്രമാണ്, ഹാർഡ് വർക്ക് മാത്രമാണ്. ഇത് മനസ്സിൽ, നെഞ്ചില്, ആത്മാവില്, ബുദ്ധിയില്, ജീവനില് കുറിച്ചിടണം. നമ്മൾ ജയിക്കാനുള്ള ഏക വഴി കഠിനാധ്വാനം മാത്രമാണ്. അങ്ങനെ നമ്മളുടെ ആമ കഠിനാധ്വാനം ചെയ്ത് ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് പോകുന്ന വഴി ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും ഓട്ടോറിക്ഷ ഓടിക്കുന്ന പോലെ ഒരു കുറുക്കം വലി കേട്ടു. തന്റെ ദൃഷ്ടി മാറ്റാതെ മെല്ലെ ഒരു ഓട്ടം കണ്ടിട്ട് നോക്കി. എന്താണ്? അസ്വാഭാവികമായ ഒരു ശബ്ദം കണ്ടു. നാല് കാലുകളും മേലോട്ടാക്കി വെച്ച് കുറുക്കം വലിച്ച് കിടന്നുറങ്ങുന്നു നമ്മളുടെ പ്രിയങ്കരനായ മുയൽ ഒരു മൂലയ്ക്ക്. ഈ ഒരു കാഴ്ച കണ്ടപ്പോഴേ പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മുയൽ തന്റെ നാല് കാലും പൊക്കി വെച്ച് കൂർക്കം വലിച്ചുറങ്ങുന്ന ഈ കാഴ്ച കണ്ടപ്പോഴേ നമ്മളുടെ ആമച്ചാരുടെ മനസ്സിൽ, നമ്മളുടെ മിടുക്കനായ ആമച്ചാരുടെ മനസ്സിൽ ഒരു സുന്ദരമായൊരു വിശ്വാസം, നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം അതൊരിക്കൽ കൂടെ ഗംഭീരമായിട്ട് അങ്ങ് ഉറച്ചു. എന്താണെന്നറിയോ ആ വിശ്വാസം? എന്തൊക്കെ സംഭവിച്ചാലും, ആരോടൊക്കെ ഏറ്റുമുട്ടിയാലും, എത്ര വട്ടം തറപറ്റി താഴെ വീണാലും ശരി, അന്തിമ വിജയം എനിക്ക് മാത്രമായിരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം. എന്ത് വിശ്വാസം? പേര് മറന്നു പോകരുത്, ശുഭാപ്തി വിശ്വാസം. ഇംഗ്ലീഷിൽ എന്താ ശുഭാപ്തി വിശ്വാസത്തിന് പറയണേന്നറിയോ? ഓപ്റ്റിമിസം. ആമയുടെ മനസ്സിൽ
എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചാലും, കടന്നു പോകുന്ന വഴിയിൽ എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചാലും, എത്ര വട്ടം തോറ്റുപോയാലും, എവിടെയൊക്കെ ആരൊക്കെ നമ്മളെ പരാജയപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങിയാലും അവസാന വിജയം എനിക്കു മാത്രമായിരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം. പ്രിയപ്പെട്ട മക്കൾ ഓർത്തു വയ്ക്കണം, ജീവിതത്തിന്റെ യാത്രയിൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ വരുമ്പോഴും നമ്മൾ മനസ്സിൽ ഓർത്തു വയ്ക്കണം, വിജയം ഈശ്വരൻ എനിക്ക് തന്നെ സമ്മാനിക്കുമെന്ന് ഓർത്തു വയ്ക്കണം. എവിടെയൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും അന്തിമ വിജയം എനിക്കായിരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം. മക്കളെ, ശ്രീ രവീന്ദ്രനാഥ ടാഗോർ ജീവിതത്തിന്റെ യാത്രയിൽ എത്രയോ ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ, വേദനകൾ, അതിലൂടെ എല്ലാം സഞ്ചരിച്ചിട്ടും അദ്ദേഹം ഒരിക്കലും ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കഷ്ടപ്പാടില്ലാതാക്കണമേ എന്നല്ല പ്രാർത്ഥിച്ചത്, മറിച്ച് ജഗദീശ്വര എനിക്ക് ഈ സങ്കടങ്ങളെ സഹിക്കാനുള്ള കരുത്ത് തരണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിന്റെ യാത്രയിൽ വേദനകളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലായ്മകളും കഷ്ടപ്പാടുകളും യാതനകളും അപമാനങ്ങളും ഒക്കെ വരുമ്പോഴും ഓർത്തു വയ്ക്കണം, ഈ സമയവും കടന്നുപോയി ഏതൊക്കെ യാതന നിറഞ്ഞ വഴികളിൽ കൂടെ സഞ്ചരിച്ചാലും അവസാന വിജയം എനിക്കായിരിക്കുമെന്നുള്ള സുന്ദരമായ വിശ്വാസം എന്റെ മുമ്പിലിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിന്റെ യാത്രയുടെ അവസാന നിമിഷം പോലും ഉണ്ടായിരിക്കുവാൻ ഇടവരാനായി കുറിച്ചു വയ്ക്കണം ശുഭാപ്തി വിശ്വാസം. മക്കൾ ഓർത്തു വയ്ക്കണം, അങ്ങനെ നല്ല ആത്മവിശ്വാസമുള്ള, നല്ല ലക്ഷ്യബോധമുള്ള, നല്ല കഠിനാധ്വാനം ചെയ്യുന്ന, നല്ല ശുഭാപ്തി വിശ്വാസമുള്ള ആമ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് അവസാനം അത്തിമരത്തിന്റെ മൂട്ടിലെത്തി, അത്തിമരത്തിന്റെ ചോട്ടിലെത്തി. കുറുക്കന്മാര് വന്ന് ഓരിയിട്ടവനെ ആർപ്പ് വിളിച്ച് സ്വീകരിച്ചു. കോഴിപ്പൂവന്മാര് വന്ന് കൂവി കുറുക്ക് വിളിച്ചവനെ സ്നേഹത്തോടെ സ്വീകരിച്ചപ്പോൾ ആന വന്ന് ആമയെ എടുത്ത് ആനപ്പുറത്ത് വെച്ചു. ആന വന്ന് ആമയെ എടുത്ത് എവിടെ വെച്ചു? ആനപ്പുറത്ത് വെച്ചു. എവിടെ വെച്ചു? ആനപ്പുറത്ത് വെച്ചു. മക്കളെ, പ്രിയപ്പെട്ട മക്കളെ, എന്റെ കുഞ്ഞുങ്ങളെ, നല്ലവരിൽ നല്ലവരായ കൂട്ടുകാരെ, നീയൊക്കെ ഇരിക്കുമ്പോ ആനപ്പുറത്തിരിക്കണം, ഇല്ലെങ്കിൽ ഇരിക്കരുത്. ഇത് കേട്ടിട്ട് അമ്പലത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനമ്മയുടെ പുറത്ത് കയറിയിരിക്കാനാണോ പറഞ്ഞത്? ആ ആനയുടെ പുറത്ത് കയറി ഇരുന്നിട്ട് ഇറങ്ങാൻ പറ്റാതെ എങ്ങാനും ഇരിക്കുമ്പോ അച്ഛനും അമ്മയൊക്കെ കൂടി 112 വിളിക്കും, 112, ഞങ്ങൾ പോലീസുകാർ വരും. ആനയെ ആ കൊച്ചിറക്കനെ ഇറക്കി വിടാൻ പറഞ്ഞ ആന ഇറക്കി വിടുവോ? 101 വിളിക്കും, ഫയർഫോഴ്സ് വരും. ആനയെ ഇറക്കി വിടാൻ പറഞ്ഞ ഇറക്കി വിടുവോ? ആ ആനപ്പുറത്തല്ല, ജീവിതത്തിൽ ഉഞ്ഞാൽ കട്ടിലിൽ, കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ, നീലനിലാവത്ത് ഇളം കാറ്റേറ്റുകൊണ്ട് സുന്ദരമായ വിജയിച്ച മനുഷ്യന്റെ പുഞ്ചിരിയോടുകൂടി വിരാജിക്കാൻ കഴിയണം. അതാണ് ആനപ്പുറം എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആനപ്പുറത്തിരിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ജീവിതത്തിന്റെ യാത്രയിൽ എല്ലാം നേടിയവൻ, എല്ലാം നേടിയവൾ എന്ന ആത്മവിശ്വാസത്തോടുകൂടി ഇനി വരുന്ന തലമുറയുടെ മുമ്പിൽ ശിരസുയർത്തി നിൽക്കാൻ കഴിയൂ. ഇനി വരുന്ന തലമുറയുടെ മുൻപിൽ പുഞ്ചിരിച്ചു നിൽക്കാൻ കഴിയൂ. ഇനി വരുന്ന തലമുറയ്ക്ക് മാതൃകയാവാൻ കഴിയൂ. അപ്പോൾ ഓർത്തു വയ്ക്കണം, നമ്മൾ 5 പോയിന്റുകൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഇപ്പൊ നമ്മൾ 4 പോയിന്റുകൾ പറഞ്ഞു. എന്തൊക്കെ? നമ്മളുടെ ആമയെ പോലെ നല്ല ആത്മവിശ്വാസം ഉണ്ടാകണം, തുടിക്കുന്ന ജ്വലിക്കുന്ന ആത്മവിശ്വാസം ഉണ്ടാകണം. 2, നമുക്ക് ഉത്തമവും ഉദാത്തവും കൃത്യവും വ്യക്തവുമായ ലക്ഷ്യബോധമുണ്ടായിരിക്കണം. 3, ആത്മാർത്ഥമായി ആത്മാർപ്പണം ചെയ്ത് കഠിനാധ്വാനം ചെയ്യണം. 4, എന്തൊക്കെ സംഭവിച്ചാലും അവസാന വിജയം എനിക്ക് മാത്രമായിരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം വേണം. ശുടാ, ഇങ്ങേര 5 പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 4 ആയാലോ, ഇനി ഓർണോടെ ഉണ്ടല്ലേ? ആ ഓർണം കൂടിയുണ്ട്, ഓർക്കണം. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എബിലിറ്റി ഓഫ് എ ഹ്യൂമൻ ബീയിങ്, മനസ്സിലായില്ലോ? ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എബിലിറ്റി ഓഫ് എ ഹ്യൂമൻ ബീയിങ് ഈസ് ടു സേ അറ്റ് ദ റൈറ്റ് ടൈം യെ നോ. ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ കഴിവുകളിൽ, ഗുണങ്ങളിൽ ഒന്ന്, ടു സേ അറ്റ് ദ റൈറ്റ് ടൈം യെ നോ. പറയേണ്ടവരുടെ അടുത്ത് മുഖത്ത് നോക്കി സൗകര്യമില്ല എന്ന് പറയാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. എന്തു വേണം? ആശയ വിനിമയ പാഠവം വേണം. ഏതൊരാളോടും പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ ആർജവത്തോടെ,
ആത്മവിശ്വാസത്തോടെ തന്റെടത്തോടെ വിധേയത്വങ്ങളില്ലാതെ തുറന്നു പറയാനുള്ള മിടുക്ക് വേണം. അതിന് പറയുന്ന പേരാണ് മക്കളെ എന്ത്? ആശയ വിനിമയ പാടവം. ഇംഗ്ലീഷിൽ പറയുന്നു കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഈ സ്കില്ല് വേണം. പറയേണ്ടത് ആരോടായിക്കൊള്ളട്ടെ? മാന്യമായ ഭാഷയിൽ. നോ എന്നാണ് പറയേണ്ടെങ്കിൽ നോ എന്ന് പറയണം, യെസ് എന്നാണ് പറയേണ്ടതെങ്കിൽ യെസ് എന്ന് പറയണം. എന്താണോ പറയേണ്ടത് അവനവന്റെ മനസ്സാക്ഷിയിൽ എന്തു വരുന്നോ അത് നേരെ പറയാനുള്ള ആർജവം ഉണ്ടാകണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഏതൊരു വ്യക്തിയും ജീവിതത്തിന്റെ യാത്രയിൽ വിജയിക്കണമെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ അനിവാര്യമാണ്. ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കൂടി ഉണ്ടെങ്കിലേ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ യാത്രയിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടെ പറയട്ടെ, ഉഞ്ഞാൽ കട്ടിലിൽ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നീലനിലാവ തിളം കാറ്റേറ്റ് ആകാശത്തെ നക്ഷത്രങ്ങളെ കണ്ട് നമുക്ക് സുന്ദരമായ പുഞ്ചിരിയോടുകൂടി കിടക്കാൻ കഴിയൂ, ജീവിക്കാൻ കഴിയൂ, വിരാജിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഈ 5 പോയിന്റുകൾ ഏതൊക്കെ? ആത്മവിശ്വാസം, ലക്ഷ്യബോധം, കഠിനാധ്വാനം, ശുഭാപ്തി വിശ്വാസം, ആശയ വിനിമയ പാഠവം. ഇത് 5 ഉണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും ജീവിതത്തിൻ്റെ യാത്രയിൽ വിജയിച്ചവൻ്റെ സിംഹാസനത്തിലായിരിക്കും. ഇതല്ലെങ്കിലോ, ഇതില്ലെങ്കിലോ, ഇതല്ലെങ്കിലോ, അല്ലെങ്കിൽ ഇതില്ലെങ്കിലോ. ഓർക്കണം, കൂരിരുട്ടിൽ പെരുമഴയത്ത് കടവരാന്തയിൽ വെയിറ്റിംഗ് ഷെഡിൽ ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ തോറ്റ ജീവിതത്തിന്റെ സർട്ടിഫിക്കറ്റും കൈ പിടിച്ച് പൊട്ടിക്കരയുമ്പോ കണ്ണിക്കൂടെ ചങ്കിലെ ചോര ഒഴുകിയിറങ്ങുമ്പോൾ ആകാശത്തിരിക്കുന്ന ഈശ്വരൻ പോലും മുഖം തിരിച്ചു കളയും. അതുകൊണ്ട് ഈ 5 പോയിന്റ് എന്റെ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാവണം, എന്റെ കുഞ്ഞുങ്ങളുടെ ശ്വാസത്തിലുണ്ടാവണം, എന്റെ കുഞ്ഞുങ്ങളുടെ ഓരോ ചുവടുവയ്പിലുണ്ടായിരിക്കണം. അതിനിടവരട്ടെ എന്നാശംസിച്ചുകൊണ്ട് സർവ്വവിജയങ്ങളും സർവ്വമംഗളങ്ങളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.